ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്ത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസ്റ്റിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഇൻ നോർത്ത് ഈസ്റ്റ്, AI ആക്ട് 2024, T+O സെറ്റിൽമെന്റ്, ARTCI, വൂൾഫ് ഡോഗ് ഹൈബ്രിഡ്, വാട്ടർ ക്രൈസിസ്, ഗഗൻയാൻ, പ്ലേസസ് ന്യൂസ് ആയിട്ട് ഒഡേസ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഇൻ നോർത്ത് ഈസ്റ്റിനെ കുറിച്ചാണ്. സോ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്, എസ്പെഷ്യലി അസാമിലൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 8 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, വൈ ANTI-CIA പ്രൊട്ടസ്റ്റ് കൺഫൈൻ ടു അസാം ത്രിപുര എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന ANTI-CIA പ്രൊട്ടസ്റ്റുകൾ എന്തുകൊണ്ട് അസാമിലും ത്രിപുരയിലും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനുള്ള കാരണം വളരെ സിമ്പിൾ ആണ്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഓഫ് 2019, നമുക്കറിയാം ഈ 2019 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിന്റെ റൂൾസ് ഇപ്പൊ റീസെന്റ് ആണ് ഗവൺമെന്റ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിൽ നിന്നായിട്ട് 2014 December 31 മുമ്പ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഹിന്ദു, സിഖ്, ജൈന, പാസി, ബുദ്ധ, അതുപോലെ ക്രിസ്ത്യൻ, ഈ 6 കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾക്ക് ഇവർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെങ്കിൽ പോലും ഇന്ത്യൻ പൗരത്വം കിട്ടും എന്നാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഓഫ് 2019 പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള ട്രൈബൽ ഏരിയാസ് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂളിനകത്ത് പറയുന്ന ട്രൈബൽ ഏരിയാസ് ഉണ്ട്. ആ ട്രൈബൽ ഏരിയാസിൽ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുണ്ട്. അപ്പൊ ഈ ട്രൈബൽ ഏരിയാസ് ഉള്ളത് ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലായിട്ട് 10 ട്രൈബൽ ഏരിയാസ് ആണ് ഇന്ത്യയിലുള്ളത്. അതായത് ആ 4 സംസ്ഥാനങ്ങളും മുഴുവൻ ട്രൈബൽ ഏരിയാസ് അല്ല, ആ 4 സംസ്ഥാനങ്ങളിലെ 10 സ്പെസിഫിക് ഏരിയാസ് ആണ് ട്രൈബൽ ഏരിയാസ് ആയിട്ടുള്ളത്. ഉദാഹരണത്തിന് അസാമില് കാർബി ആംഗ്ലോങ്, നോർത്ത് കച്ചാറ്, അതുപോലെ തന്നെ ബോഡോലാൻഡ് എന്ന് പറയുന്ന 3 ട്രൈബൽ ഏരിയാസ് ഉണ്ട്. അതുപോലെ മേഘാലയയില് ഗാരോ, കാസി, ജയന്തിയ എന്ന് പറയുന്ന 3 ട്രൈബൽ ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ മിസോറാമില് ചക്മ, മാര, ലായ് എന്ന് പറയുന്ന മറ്റ് 3 ട്രൈബൽ ഏരിയാസ് ഉണ്ട്. ത്രിപുരയില് ത്രിപുര ട്രൈബൽ ഏരിയ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഏരിയ ഉണ്ട്. അപ്പൊ ഈ 10 ട്രൈബൽ ഏരിയകളായിട്ട്, അല്ലെങ്കിൽ ഈ 4 സംസ്ഥാനങ്ങളായിട്ട് കിടക്കുന്ന 10 ട്രൈബൽ ഏരിയാസിൽ ഇത് നടപ്പിലാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഇന്ത്യയില് 1873 ബംഗാൾ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെഗുലേഷൻസ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഇന്നർ ലൈൻ പെർമിറ്റ് അല്ലെങ്കിൽ ILP നിലവിലുള്ള സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇവർ സെറ്റിൽ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. സോ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കുക, ഇതൊരു ട്രാവൽ പെർമിറ്റ് റിജീം ആണ്. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വിദേശി ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഈ ഇന്നർ ലൈൻ പെർമിറ്റ് നിലവിലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ വിസ എടുക്കുന്നത് പോലെ, ഈ സംസ്ഥാനങ്ങളിൽ എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു ട്രാവൽ പെർമിറ്റ് എടുക്കണം. അതിൻ്റെ പേരാണ് ILP. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനാണ് ILP ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ചില സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇത് കൊണ്ടുവന്നതെങ്കിൽ ഇപ്പോൾ അത് കൊണ്ടുവന്ന് ഇപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് അവിടുത്തെ ട്രൈബ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. സോ ഇപ്പം എന്നാൽ നിലവിൽ ഇന്ത്യയിലെ 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്കാണ് ILP ബാധകമായിട്ടുള്ളത്: അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, അതുപോലെ മണിപ്പൂർ ഓക്കെ എന്നീ 4 സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ ILP ബാധകമായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ സിക്കിമിനെയും കൂടി ആഡ് ചെയ്താൽ 8 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ആ 8 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ 4 ഓൾറെഡി ഇത് ബാധകമല്ല. ഓക്കെ, അരുണാചൽ പ്രദേശിനും നാഗാലാൻഡിനും മിസോറാമിനും മണിപ്പൂരിനും ഇത് ബാധകമല്ല. പിന്നെയുള്ള സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് മേഘാലയ, ത്രിപുര, അസാം, സിക്കിം എന്നിവയാണ്. അപ്പോൾ ഇതിനകത്ത് സിക്കിമിനകത്ത് കാര്യമായിട്ട് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇല്ല. മേഘാലയയുടെ കേസിലാണെങ്കിൽ മേഘാലയയുടെ വലിയൊരു വിഭാഗം പ്രദേശങ്ങളും ഈ ഈ ഗാരോ, കാസി, ജയന്തിയ എന്ന് പറയുന്ന 3 ട്രൈബൽ ഏരിയാസിനകത്ത് ഉൾപ്പെടുന്നതാണ്. സോ അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ളത്, അതായത് ഒരു കൺസിഡറബിൾ സൈസ് ഓഫ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉള്ളതും അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള പ്രദേശങ്ങളുള്ളത് ത്രിപുരയിലും അസാമിലുമാണ്, എസ്പെഷ്യലി അസാമിലാണ്. അതായത് അസാം എന്ന് പറയുന്നത് വലിയൊരു സംസ്ഥാനമാണ്,
അസാമിൽ മൂന്ന് ട്രൈബൽ ഏരിയാസേ ഉള്ളൂ, ബാക്കിയുള്ള ഏരിയാസിൽ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിന് സെറ്റിൽ ചെയ്യാം. അപ്പൊ അസാമിൽ എന്തുകൊണ്ട് ഇത്രയധികം സമരങ്ങൾ നടക്കുന്നു എന്നുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ വലിയൊരു തലവേദനയായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് അസാം. അപ്പോൾ ഈ അസാമിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് എതിരായിട്ട് 1979 തൊട്ട് 1985 വരെ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങളുടെ കാലഘട്ടത്തിലാണ് ഉൾഫ പോലുള്ള തീവ്രവാദ സംഘടനകൾ അസാമിൽ ഫോം ചെയ്യുന്നത്. സോ ഈ സമരങ്ങൾ പൊതുവിൽ അറിയപ്പെടുന്നത് അസാം അജിറ്റേഷൻസ് എന്നുള്ള പേരിലാണ്. സോ ഈ അസാം അജിറ്റേഷൻസിനെ ആ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ, AASU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. സോ ഇതിൻ്റെ അവസാനമാണ് 1985 ഇന്ത്യൻ ഗവൺമെൻറ്റും ഈ ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയനും തമ്മിൽ അസാം അക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു കരാറ് സൈൻ ചെയ്യുന്നത്. ആ കരാറ് പിന്നീട് 1986 ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനകത്ത് സിറ്റിസൺഷിപ്പ് ആക്ടിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന അമെൻമെന്റിലൂടെ ഈ ആക്ടിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സോ ആ നിയമത്തിലും അതുപോലെ തന്നെ ഈ അസാം അക്കോർഡിലും നമ്മൾ അസാമിലുള്ള ജനങ്ങൾക്ക് കൊടുത്തൊരു ഉറപ്പുണ്ട്. അതായത് 1971 മാർച്ച് 25 തൊട്ട് അസാമിലേക്ക് ഇല്ലീഗലി കുടിയേറിയിട്ടുള്ള എല്ലാ ആളുകളെയും അവിടുന്ന് പുറത്താക്കും എന്നുള്ളത്. പക്ഷേ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഓഫ് 2019 വന്നതോടുകൂടി അസാമിലെ ട്രൈബൽ ഏരിയാസ് അല്ലാത്ത മേഖലകളിൽ 2014 ഡിസംബർ 31 വരെ ഇല്ലീഗലായിട്ട് കുടിയേറിയിട്ടുള്ള ഹിന്ദു, സിഖ്, ജൈന, പാസി, ബുദ്ധ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾക്ക് അവിടെ പൗരത്വം കിട്ടും. അപ്പോൾ ഓർത്തിരിക്കുക, അസാമിലേക്ക് പ്രധാനമായിട്ടും ഇല്ലീഗൽ ഇമിഗ്രേഷൻ വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പോൾ ഇത് അസാമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവിടുത്തെ നേറ്റീവ് പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു കാര്യമല്ല. അതുകൊണ്ടാണ് അസാം, ത്രിപുര പോലുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ പ്രധാനമായിട്ടും ഈ ആൻറ്റി CAA പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നത്. ഇനി ത്രിപുരയുടെ കേസിലും സെയിം അവസ്ഥയാണ്. ത്രിപുരയും ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. അവിടെയും ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ്റെ പ്രശ്നമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ട് 2024 ആണ്. സോ നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമം ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11 എ പീനൽ കോഡ് ഫോർ AI എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻ്റാണ് ഈ നിയമം ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ളത്. സോ ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ കോംപ്രഹെൻസീവ് റെഗുലേറ്ററി റെജീമാണ് ഇതിനകത്ത് പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ ആക്ട് ബേസിക്കലി ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂറോപ്യൻ യൂണിയൻ അകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അതായത് ആളുകളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, യൂറോപ്യൻ ലോസ് ഇതിനൊന്നും വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റ് നടത്തുക. സോ അത്തരത്തിൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഡിഫറെൻ്റ് ലെവൽസായിട്ട്, ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഹാമിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫറെൻറ്റ് ലെവൽസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ബാന്, ഈ ഹാംഫുൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രാക്ടീസിന് മുകളിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ റിസ്ക് AI സിസ്റ്റംസിന് മുകളിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസാണ് ഈ നിയമത്തിലൂടെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യൂറോപ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബോർഡ് ഈ നിയമം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒരു നാഷണൽ സൂപ്പർവൈസറി അതോറിറ്റീസും ഓരോ ഇൻഡിവിജ്വൽ രാജ്യവും ഈ പറയുന്ന നിയമം അവിടുത്തെ ആളുകൾ അനുസരിച്ച് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലയൻസ് ഉണ്ട് എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ രാജ്യത്തും ഒരു നാഷണൽ സൂപ്പർവൈസറി അതോറിറ്റിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് T+0 സെറ്റിൽമെൻ്റ് ആണ്. സോ ഈ T+0 സെറ്റിൽമെൻറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ T+O സെറ്റിൽമെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, അവർക്കുള്ള ഡിസ്ക്ലോഷർ നോംസ് ഇപ്പോൾ SEBI റിലാക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു T+O സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ബീറ്റ വേർഷൻ ഇപ്പോൾ SEBI അതിൻ്റെ ലോഞ്ച് അപ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഡെസിഗ്നേറ്റഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. ഓക്കെ, അത് ഈ 7 വർക്കിംഗ് ഡേയ്സിനകത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിപ്പോൾ കുറച്ചും കൂടി നീട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് SEBI തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ T+O സെറ്റിൽമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു ദിവസം നടക്കുന്ന ട്രേഡ് എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ്
ആ ദിവസം തന്നെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ടി പ്ലസ് ഒ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. സോ അത് സെറ്റിൽമെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസ് ഓൺ ദി സെയിം ഡേ ആസ് ദ ട്രേഡ് എക്സിക്യൂഷൻ എന്നാണ് ഇതിൻ്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത്. അപ്പം നിലവിലുള്ള സിസ്റ്റത്തിനകത്ത് ഈ ലോകത്തിലുള്ള ഒട്ടുമിക്ക സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഒരു ടി പ്ലസ് ടു സെറ്റിൽമെൻറ്റ് സൈക്കിളാണ് ഫോളോ ചെയ്യുന്നത്. ടി പ്ലസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഈ ട്രേഡ് നടന്ന് രണ്ട് ദിവസം വരെ കൊടുക്കും. ടി പ്ലസ് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം ഡേ തന്നെ ഇത് സെറ്റിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ടി പ്ലസ് ഒയുടെ സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ബീറ്റ വേർഷനാണ് ഇപ്പോൾ സെബി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നിലവിൽ അത് ഒരു 25 സ്ക്രിപ്റ്റ്സിന് വേണ്ടി മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് ബ്രോക്കേഴ്സിന് മാത്രമേ ഇപ്പോൾ അത് അവൈലബിൾ ആയിരിക്കുള്ളൂ. പക്ഷേ അത് പിന്നീട് ഇപ്പോൾ ഒരു പൈലറ്റ് പ്രോജക്റ്റ് പോലെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ സെറ്റിൽമെൻറ്റ് ടൈമിനകത്ത് ഉണ്ടാകുന്ന ഡിലേസ്, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ഇഷ്യൂസ്, അതായത് സെറ്റിൽമെൻറ്റ് ടൈം ഡിലേ വരുന്നതുകൊണ്ട് മാർക്കറ്റിലെ ലിക്വിഡിറ്റി കുറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇത് അഡ്രസ്സ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അവരുടെ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റീസിലേക്കുള്ള ആക്സസ് കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടും എന്നുള്ള ഒരു അഡ്വാൻറ്റേജും ഈ ഒരു സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിനുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ARTCI എന്ന് പറയുന്നതാണ്. സോ ARTCI എന്ന് പറയുന്നത് ഇന്ത്യയുടെ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ടെസ്റ്റ് ബെഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഇന്ത്യയുടെ ARTCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ടെസ്റ്റ് ബെഡ് ഇൻ സെൻട്രൽ ഇന്ത്യ എന്നാണ് ARTCI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 22 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിനകത്ത് എന്താണ് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ടെസ്റ്റ് ബെഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ഈ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ടെസ്റ്റ് ബെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൗഡ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസുകളിൽ ഒന്ന് എന്ന് പറയുന്നത്. നമ്മുടെ എസ്പെഷ്യലി മൺസൂണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഇന്ത്യയിലുള്ള മൺസൂൺ കോർ സോൺ അല്ലെങ്കിൽ MCZനകത്തുള്ള ക്ലൗഡ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്ലൗഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 25 ഹൈ എൻഡ് മെട്രോളജിക്കൽ ഇൻസ്ട്രുമെൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെതർ പാരാമീറ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ സിനോപ്റ്റിക് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ എസ്പെഷ്യലി സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിൻ്റെ സമയത്തുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി പൂനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരുപാട് വെതർ സാറ്റലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകളെയൊക്കെ കാലിബ്രേറ്റ് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒബ്സർവേഷൻസ് ഇവർ കണ്ടക്ട് ചെയ്യുക. അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് വെതർ പ്രൊഡിക്ട് ചെയ്യാനും ഫോക്കാസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ റഡാറ്, അതുപോലെ തന്നെ സീലോമീറ്റേഴ്സ്, റെയിൻ റഡാർസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലോങ് ടേം ബേസിസിൽ ഇവർക്ക് ഒബ്സർവേഷൻസ് മേക്ക് ചെയ്യാനും ഈ ക്ലൗഡ് ഫിസിക്സിനെ കുറിച്ചും പ്രസിപ്പിറ്റേഷനെ കുറിച്ചും അറ്റ്മോസ്ഫിയറിക് പാരാമീറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്കൊരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് പോസിബിൾ ആകും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വൂൾഫ് ഡോഗ് ഹൈബ്രിഡിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡൗൺ ടു എർത്തിനകത്ത് ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറിങ് അവരൊരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ്സ് നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം സ്പ്രെഡ് ആകുന്നതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഈ പറയുന്ന ഹൈലി അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡുകളുടെ സെയിൽസ്, അതുപോലെ അവരുടെ ബ്രീഡിങ്, ലൈസൻസിങ് എന്നീ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടാൻ ഈ പറയുന്ന കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറിയും ഈ കാര്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ഇത്തരത്തിൽ ബാൻ ചെയ്യാൻ പോകുന്ന ഡോഗ്സിലൊന്നാണ് വൂൾഫ് ഡോഗ്സ് എന്ന് പറയുന്നത്. സോ വൂൾഫ് ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കാട്ടിൽ ജീവിക്കുന്ന വൂൾഫുകളെയും അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡോഗ്സിനെയും ക്രോസ് ബ്രീഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ഡോഗ് വെറൈറ്റിയാണ് വൂൾഫ് ഡോഗുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡൊമസ്റ്റിക് ഡോഗിനെ വൂൾഫ് സ്പീഷീസുകളുമായിട്ട് വൈൽഡ് വൂൾഫുകളുമായിട്ട് മേറ്റ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഹൈബ്രിഡ് ഡോഗ് ബ്രീഡാണ് വൂൾഫ് ഡോഗ്സ് എന്ന് പറയുന്നത്. അത് ഗ്രേ വൂൾഫ്സുമായിട്ടോ അല്ലെങ്കിൽ ഈസ്റ്റേൺ വൂൾഫ്സ്, റെഡ് വൂൾഫ്സ്, എത്യോപ്യൻ വൂൾഫ്സ് ഇങ്ങനെ ഏതെങ്കിലും ഒരു വൈൽഡ് വെറൈറ്റി ഓഫ് വൂൾഫിനെ അതുപോലെ തന്നെ ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗിനെയും കൂടി മേറ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ ലഡാക്കിൽ
ഈ വൂൾഫ് ഡോഗുകൾക്ക് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ ഒരു പേരുണ്ട്, ഒരു ഖിബ് ഷാങ് എന്ന് പറയുന്ന ഒരു പേര് അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്കി ലാംഗ്വേജിനകത്ത് ഡോഗ് എന്നാണ്, അതുപോലെ തന്നെ ഷാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കു അല്ലെങ്കിൽ വൂൾഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വൂൾഫ് ഡോഗിൻ്റെ ഒക്കെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഹൈലി വൈൽഡ് ആയിട്ടുള്ള ഒട്ടും നമുക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അനിമൽ ബ്രീഡിനെയും ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽ ബ്രീഡിനെയും കൂടി മേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് ബ്രീഡിനെയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇത് റിലേറ്റീവ്ലി ഈ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ ഈ വൂൾഫ് ഡോഗുകൾ യൂഷ്വലി കുറച്ച് കാം ആയിരിക്കും, കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കും, എങ്കിലും ജെൻറ്റിലാണെങ്കിലും അവറ്റകൾ വലിപ്പം കൂടുതലും അല്ലെങ്കിൽ അവറ്റകൾക്ക് ഏജ്ഡ് ആവും തോറും ഈ വൂൾഫിൻ്റെ ജനറ്റിക്സ് കിക്കിൻ ചെയ്യുമെന്നാണ് പറയുക. അപ്പോൾ കൂടുതൽ അഗ്രസീവായിട്ട് അവറ്റകൾ പ്രായം കൂടുന്നതോറും മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൂൾഫ് ഡോഗുകൾക്ക് ഈ വൂൾഫിന് സിമിലർ ആയിട്ടുള്ള വളരെ വൈൽഡ് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ അത്ര ഈസി അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ പ്രശ്നമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്, അത് വാട്ടർ ക്രൈസിസ് ആണ്. സോ വാട്ടർ ക്രൈസിസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ബാംഗ്ലൂരു സിറ്റിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു വാട്ടർ ക്രൈസിസ് അവിടുത്തെ ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 10 ഒരു അവരുടെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു എഡിറ്റോറിയൽ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വാട്ടർ ക്രൈസിസിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് ഒന്ന് അൺകൺട്രോൾഡ് ആയിട്ടുള്ള റാപ്പിഡ് അർബനൈസേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം അർബൻ ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടുള്ള വാട്ടർ റിസോഴ്സസ് പലപ്പോഴും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അത് മിക്കവാറും അതിൻ്റെ സബർബൻ ഏരിയാസിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള വില്ലേജുകളിൽ നിന്നോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള മറ്റേതെങ്കിലും നാച്ചുറൽ പോണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ആ അർബൻ ഏരിയയിലേക്കുള്ള വെള്ളം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർബനൈസേഷൻ വലുതാവുന്നതനുസരിച്ച് ഇതിൻ്റെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ മേ ബി പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ വളരെ റാപ്പിഡ് ആയിട്ടുള്ള അർബനൈസേഷൻ വരുന്ന സമയത്ത് എസ്പെഷ്യലി ഈ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ ഒക്കെ എണ്ണം കൂടുന്തോറും ഈ പറയുന്ന വാട്ടർ സപ്ലൈ കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ വാട്ടറിനുള്ള ഡിമാൻഡ് കൂടും. വാട്ടർ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എത്രയേ ഉള്ളൂ, ഒരു നമ്മുടെ വാട്ടറിനുള്ള ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ഡിസ്പാരിറ്റി വരുമ്പോൾ, അതായത് ഡിമാൻഡിനെ സോറി സപ്ലൈയെക്കാട്ടിലും കൂടുതലായിട്ട് ഡിമാൻഡ് വരുമ്പോഴാണ് വാട്ടർ ക്രൈസിസ് വരിക. അപ്പോൾ അതിനുള്ള ഒരു കാരണം ഈ റാപ്പിഡ് അർബനൈസേഷൻ ആണ്. മറ്റൊന്ന് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ വാട്ടർ ബോഡീസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കുറച്ചൊരു നമുക്ക് ലെഗസി സിറ്റികളെന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന കുറച്ച് ഓൾഡർ ആയിട്ടുള്ള സിറ്റികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന പണ്ട് രാജാക്കന്മാർ ഈ സിറ്റികളൊക്കെ ബിൽഡ് ചെയ്തിരുന്ന സമയത്ത് അവർ അവിടെ ലേക്കുകൾ അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മിക്കപ്പോഴും സിറ്റികളുടെ പെരിഫറിയിലൊക്കെ ആയിട്ട് വലിയ ഇതിലുള്ള വാട്ടർ ബോഡീസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പോപ്പുലേഷൻ കൂടുമ്പോൾ അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുന്ന സമയത്ത് എൻക്രോച്ച്മെൻറ്റ് കാരണം ഇങ്ങനെയുള്ള കാരണങ്ങളാൽ നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ബോഡീസ് വലിയ ഇതിൽ ഡിപ്ലീറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വേസ്റ്റ് ആൾക്കാർ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്തിട്ടുള്ളൊരു ഡംപ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയൊരു തടാകം കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ അതിൻ്റെ വാട്ടർ നോർമലി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ ബോഡീസ് ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം ബോർവെല്ലിംഗ് ഒക്കെ പോലുള്ള കാരണങ്ങൾ കൊണ്ടുവരുന്ന ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ, ഇൻഅഡക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഈ പറയുന്ന മുനിസിപ്പൽ അതോറിറ്റീസ് വാട്ടർ സപ്ലൈ ഇൻഫ്രാസ്ട്രക്ചർ കാലാകാലങ്ങളിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യമായിട്ട് നടത്താത്തതുകൊണ്ട് തന്നെ അത് സ്ട്രെസ്ഡ് ആയിട്ട് മാറും, ആ ഇൻഫ്രാസ്ട്രക്ചർ കൊളാപ്സ് ആവും. അപ്പോൾ ഇൻഅഡക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം വരുന്ന വാട്ടർ സ്കേഴ്സിറ്റി, ഇതൊക്കെയാണ് ഈ വാട്ടർ ക്രൈസിസ് വരാനുള്ള കാരണങ്ങൾ. ഇനി ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ആളുകൾക്ക് ഇത്തരത്തിൽ ശുദ്ധജലം കൃത്യമായിട്ട് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ കുറച്ചും കൂടി മലിനമായിട്ടുള്ള ജലം ഉപയോഗിക്കാൻ തുടങ്ങും. അത് വാട്ടർ ബോൺ ഡിസീസസ് ഇപ്പോൾ ഡയറിയ പോലുള്ള ഡിസീസസ് ഒക്കെ വലിയ രീതിയിൽ സ്പ്രെഡ് ആവാനും അതൊരു ഹെൽത്ത് ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യാനും കാരണമാവും. മറ്റൊന്ന് എക്കണോമിക് ലോസ് ആണ്. ഇത് എക്കണോമിക് ആക്ടിവിറ്റീസിന് ആളുകളുടെ പ്രൊഡക്ടിവിറ്റീസിൻ്റെ ഫാക്ടറീസിൻ്റെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെയും പ്രവർത്തനങ്ങളൊക്കെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ CWMI കണക്കുകൾ അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഈ വാട്ടർ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിറ്റിഗേഷൻ മെഷേഴ്സ് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 2050 ആകുമ്പോഴേക്കും ഈ വാട്ടർ ക്രൈസിസ് കാരണം ഇന്ത്യയുടെ GDP ഒരു 6% ആനുവൽ ലോസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് സോഷ്യൽ അൺറസ്റ്റിന് കാരണമാവും. വെള്ളത്തിന് വേണ്ടിയിട്ട് ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. എൻവയോൺമെൻ്റൽ ഡിഗ്രഡേഷന്, അർബൻ ഡേക്ക്, അതായത് അർബൻ ഏരിയയിൽ ലിവ്ലിഹുഡ് സിറ്റുവേഷൻസ് മോശമാവുകയാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ മറ്റേ അവിടുത്തെ ഏരിയാസിൻ്റെ വില കുറയും, ആളുകൾ അവിടേക്ക് പോയി താമസിക്കാൻ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ തയ്യാറാവാതെയാവും, അവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി ലോസ് നേരിടേണ്ടി വരും. അപ്പോൾ ആ അർബൻ ഏരിയ സ്വാഭാവികമായിട്ടും ഗ്രാജുവലി ഇല്ലാതാവുന്ന അല്ലെങ്കിൽ ഡീക്കേ ചെയ്യുന്ന ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അവസാനമായിട്ട് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗഗൻയാൻ മിഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗഗൻയാൻ മിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അത് സക്സസ് ആണെങ്കിൽ അത് ഇന്ത്യയുടെ സ്പേസ് സെക്ടറിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ സയൻസ് സെക്ടറിന് എത്രത്തോളം ബൂസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 12 page 22 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗഗൻയാൻ മിഷൻ എന്താണെന്നും അത്
എന്തുകൊണ്ട് ഗഗൻയാൻ മിഷന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ രാജ്യത്തിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഒരു ഒരു സിമ്പലാണെന്ന് പറയാം. കാരണം ലോകത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്പേസ് മിഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ, ഹ്യൂമൻ സ്പേസ് മിഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്ക്ലൂസീവ് ക്ലബിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രസ്റ്റീജ് അല്ലെങ്കിൽ നാഷണൽ പ്രൈഡ് ആൻഡ് പ്രസ്റ്റീജ് ഒക്കെ അതിൻ്റെ കൂടെ കൂടും. അത് മാത്രമല്ല, ഇന്ത്യയുടെ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ സെഗ്മെന്റ് അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ സ്പേസ് ടെക്നോളജി അത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പേസ് സെക്ടറിനകത്തുള്ള കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസിനൊക്കെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ഇൻഡസ്ട്രീസിന് ബൂസ്റ്റ് കിട്ടുന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ ഈ മാൻഡ് സ്പേസ് മിഷന് വേണ്ടിയിട്ട് ഏകദേശം 60% വരുന്ന മെറ്റീരിയൽസും നമ്മൾ പ്രൊക്യൂർ ചെയ്തേക്കുന്നത് പ്രൈവറ്റ് കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നേറ്റീവ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇൻഡസ്ട്രീസിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്പേസ് മിഷന് ഇതൊരു ബൂസ്റ്റ് കിട്ടുക, സ്പേസ് സെക്ടറിന് ബൂസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പ്രൈവറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കും, ഇൻഡിജിനസ് ആയിട്ടുള്ള സ്പേസ് പ്രോഗ്രാം ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനെ ഇത് സഹായിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാലഞ്ചസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന് റിലയബിലിറ്റി ഇഷ്യൂ ആണ്. റിലയബിലിറ്റി ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൻഡ് സ്പേസ് മിഷൻ എന്ന് പറയുന്നത് അൺമാൻഡ് സ്പേസ് മിഷൻ പോലെയല്ല, നമുക്ക് അതിനകത്തൊരു ഫെയിലിയർ അഫോർഡ് ചെയ്യാൻ അത്രത്തോളം പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാൻഡ് സ്പേസ് മിഷൻ്റെ ഈ ലോഞ്ച് വെഹിക്കിളൊക്കെ എന്ന് പറയുന്നത് അതിൻ്റെ സക്സസ് റേറ്റ് അറ്റ്ലീസ്റ്റ് 98% ഉണ്ടാവണമെന്നാണ് പറയുക. അതായത് ഒരു 100 ലോഞ്ചസ് നടത്തുന്ന സമയത്ത് 2 ഫെയിലിയേഴ്സ് മാത്രമാണ് മാക്സിമം ടോളറബിൾ ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും വലിയ അത്രയും റിലയബിൾ ആയിട്ടുള്ള സ്പേസ് ലോഞ്ച് വെഹിക്കിൾസ് വേണമെന്നുള്ളതുകൊണ്ട്. മറ്റൊന്ന് ടെക്നോളജിക്കൽ ഇൻഡിപെൻഡൻസ്, അതായത് നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ ഗഗൻയാൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ നമ്മുടെ ആസ്ട്രോനെറ്റുകൾ നമ്മൾ ട്രെയിൻ ചെയ്തേക്കുന്നത് റഷ്യയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള പല മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മറ്റുള്ള രാജ്യങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ സഹായത്തിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ പൊളിറ്റിക്സിനകത്ത് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ടെക്നോളജിയിലേക്കൊന്നും നമുക്ക് ആക്സസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ടെക്നോളജിക്കൽ ഇൻഡിപെൻഡൻസ് എത്രയും പെട്ടെന്ന് നേടുക എന്നുള്ളത് ഒരു ചാലഞ്ചാണ്. അതുപോലെ തന്നെ ഈ മാൻഡ് സ്പേസ് മിഷൻസിൻ്റെ കോസ്റ്റ് കമ്പയർഡ് ടു അൺമാൻഡ് സ്പേസ് മിഷൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് കൊമേഴ്ഷ്യലി വയബിൾ ആക്കണമെങ്കിൽ, കൊമേഴ്ഷ്യലി വയബിൾ ആക്കണം എന്നുള്ളതിനേക്കാട്ടിലും നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യം നടത്തണമെങ്കിൽ, ഈ പറയുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യണമെങ്കിൽ, ഈ ലോഞ്ചും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന, ഈ മിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബാക്കിയുള്ള കോസ്റ്റുകളും കുറക്കാൻ പറ്റണം. അപ്പോൾ ഇതൊക്കെയാണ് ചാലഞ്ചസ് ആയിട്ട് പറയുന്നത്. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഒഡേസയാണ്. സോ ഒഡേസയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് യുക്രൈനിലെ ഒഡേസ പോർട്ടിന് അഗേൻസ്റ്റ് ആയിട്ട് ആക്രമണങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഒരു ആക്രമണത്തിലും അവിടെ കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒഡേസ എന്ന് പറയുന്നത്, നിങ്ങൾ യുക്രൈൻ്റെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ, സദേൺ യുക്രൈനിലായിട്ട് ബ്ലാക്ക് സീ കോസ്റ്റിലായിട്ട് ഒരു ചെറിയൊരു സിറ്റി കാണാൻ പറ്റും. ചെറുതല്ല, യുക്രൈനിലെ അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് അതാണ് ഒഡേസ എന്ന് പറയുന്നത്. സോ യുക്രൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് സിറ്റിയാണ് ഒഡേസ എന്ന് പറയുന്നത്. ഇത് ബ്ലാക്ക് സീയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാനിപ്പർ റിവറിൻ്റെ ഒരു എസ്റ്റുറി ഉണ്ട്. ഈ ഡാനിപ്പർ എസ്റ്റുറിയുടെ സൗത്തിലായിട്ട് ബ്ലാക്ക് സീയുടെ നോർത്തേൺ സൈഡിലായിട്ടാണ് ഒഡേസ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്രൈമിയയുടെ ഒക്കെ ഒരു നോർത്തേൺ സൈഡിലായിട്ടാണ് ഒഡേസ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒഡേസയുടെ സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് ഒരുപാട് പഴക്കം ചെന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2022 റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ സിറ്റി സെൻറ്ററിന് വലിയ ഇതിലുള്ള കൾച്ചറൽ പ്രാധാന്യം വന്നിട്ടുണ്ട്. കാരണം അത് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമാവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വേൾഡ് ഹെറിറ്റേജ്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സ്ഥലമാണ് ഒഡേസ സിറ്റിയുടെ സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ 2022 യുദ്ധം തുടങ്ങിയതിന് ശേഷം, ഈ സിറ്റി സെൻറ്റർ ആക്രമണങ്ങൾ നേരിടാൻ തുടങ്ങിയതിന് ശേഷം, യുനെസ്കോ ഇതിനെ ഒരു വേൾഡ് ഹെറിറ്റേജിൻ ഡേഞ്ചർ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുക്രൈനിലെ ഏറ്റവും വലിയ സീ പോർട്ടാണ് ഒഡേസ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ബ്ലാക്ക് സീയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പോർട്ടുകളിൽ ഒന്നാണ് ഒഡേസ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.